സംസ്ഥാനത്തെമ്പാടും എസ് ഡി പി ഐ വലിയ അക്രമ പദ്ധതികൾക്ക് കോപ്പ് കൂട്ടുന്നു എന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുസ്ലിം മത മൗലികവാദികൾ ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചില അക്രമങ്ങൾക്ക് പദ്ധതിയിടുന്നു എന്ന രഹസ്യാന്വേഷണ വിഭാഗം പോലീസിന് ഒരു ഇത് ഒരു ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ ഏറ്റവും പുതിയൊരു വാർത്ത പുറത്തു വരുന്നത്. കണ്ണൂർ കക്കാട് അമൃത വിദ്യാലയത്തിന് സമീപത്ത് നിന്നും മാരക ആയുധങ്ങളുമായി ഒരു എസ് ഡി പി ഐ പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അയാളൊപ്പം ഉണ്ടായിരുന്ന 3 പേർക്ക് വേണ്ടി പോലീസ് സമഗ്രമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുവാനായാണ് എസ് ഡി പി ഐയുടെ കരുതിക്കൂട്ടിയുള്ള ശ്രമം. ഈ ശ്രമം ആരംഭിച്ചിട്ട് കുറേ നാളുകളായി. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ സംഘടനാപരമായി അവർ അല്പം താഴ്ന്നു നിൽക്കുന്ന സമയമാണ്. അവർക്ക് സംഘടനാപരമായ ഒരു ബൂസ്റ്റപ്പ് വേണ്ടിയ ഒരു സമയമാണ്. വർഗീയ കലാപങ്ങളും മനഃപൂർവ്വമുള്ള ചില മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്കുള്ള ചില നടപടികളുമൊക്കെ ആയി പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ണൂർ കക്കാട് അമൃത വിദ്യാലയത്തിന് സമീപത്ത് നിന്നും മാരകായുധങ്ങളുമായി ഒരു എസ് ഡി പി ഐ പ്രവർത്തകൻ പിടിയിലായിരിക്കുന്നു. കക്കാട് അമൃത വിദ്യാലയത്തിന് സമീപത്ത് നിന്നും പള്ളിപ്പുറം സ്വദേശി മുഹമ്മദ് ഫസിമാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും ഒരു വടിവാള്, 3 സർജിക്കൽ ബ്ലേഡ്, ഇടിക്കട്ട തുടങ്ങിയ മാരകായുധങ്ങളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസിനെ കണ്ട് ഇയാളൊപ്പം ഉണ്ടായിരുന്ന 3 പേർ ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവർ ബൈക്കുകളിൽ 2 ബൈക്കുകളിലായി ഈ 4 പേർ ഈ പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. സംശയാസ്പദമായ രീതിയിൽ ഇവരെ കണ്ട വിവരം നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഫസിമിനെ പിടികൂടിയത്. അതേപോലെ തന്നെ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന 3 പേർ പോലീസിനെ കണ്ട് സ്ഥലം വിടുകയായിരുന്നു. രക്ഷപ്പെട്ടവർ നസീം, ബിലാൽ, നഫ്സൽ എന്നിവരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടി പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കക്കാട് മേഖലയിൽ അക്രമം ലക്ഷ്യമിട്ട് വന്നതാണ് എസ് ഡി പി ഐ സംഘമെന്ന് പോലീസ് കരുതുന്നു. കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ട് വലിയ ഒരു അക്രമം, ഒരു വർഗീയ കലാപത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള ഒരു അക്രമം തടയുവാൻ സാധിച്ചുവെന്നും പോലീസ് ആശ്വസിക്കുന്നു. നമ്മൾ ഈ ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം. കാരണം ഒരു നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കേണ്ടത് ഇത്തരത്തിൽ അക്രമത്തിലൂടെ വളർന്നു വരാൻ ശ്രമിക്കുന്ന ചില വർഗീയ ശക്തികളുടെ ഒരു ഒരു ശ്രമമാണ്, അവരുടെ ആവശ്യമാണ്. ഇത്തരത്തിൽ അവർ ചില യുവാക്കളായിട്ടുള്ള ചില ആളുകളെ വെൽ ട്രെയിൻഡ് ആയിട്ടാണ് അവർ അക്രമത്തിനായി പറഞ്ഞുവിടുന്നത്. അത് അവരുടെ സംഘടനയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. തീവ്ര മതവികാരം ഇളക്കിവിടുന്ന ഇത്തരത്തിലുള്ള സംഘടനകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശന നിരീക്ഷണത്തിലാണ്. ഇതൊക്കെ തന്നെയാണ് പോലീസിന് കൃത്യസമയത്ത് ഈ അക്രമങ്ങൾ തടയാനുള്ള ഒരു ഒരു സഹായമായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം കർണാടകയിൽ ഒരു MLA അതി ട്രെയിൻഡായിട്ട് അതിവിദഗ്ധമായി കുത്തി പരിക്കേൽപ്പിച്ച ഒരു പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. കർണാടക പോലീസ് പിടികൂടിയ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ കേരളത്തിൽ നിന്നാണ് മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം ഇയാൾക്ക് കേരളത്തിൽ നിന്നാണ് ലഭിച്ചത് എന്ന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ പലതവണ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ അടിവരയിടുന്ന ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് നാം കണ്ടത്. അതിൻ്റെ ഒരു മറ്റൊരു ഒരു ഒരു പതിപ്പ്, മറ്റൊരു വേർഷനാണ് സമാധാന അന്തരീക്ഷം, നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള വർഗീയവാദികൾ കോപ്പ് കൂട്ടുന്നത്. അവർ അതിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുഹമ്മദ് ഫസീം എന്ന എസ് ഡി പി ഐ പ്രവർത്തകനെ കണ്ണൂർ കക്കാട് അമൃത വിദ്യാലയത്തിൻ്റെ സമീപത്ത് നിന്നും മാരകായുധങ്ങളായ വടിവാൾ, സർജിക്കൽ ബ്ലേഡ്, ഇടിക്കട്ട, സൈക്കിൾ ചെയിൻ തുടങ്ങിയവ, അതേപോലെ തന്നെയുള്ള മാരക ആയുധങ്ങൾ, മറ്റ് പല മാരക ആയുധങ്ങളും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഈ മാരകായുധങ്ങളോടൊപ്പം ഇയാളെ പോലീസ് പിടികൂടിയിട്ടുള്ളത്.